നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട്, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 22 ക്ഷേത്രങ്ങളുണ്ട്. തിരുപേരമംഗലത്തപ്പനും മറ്റ് 21 ക്ഷേത്രങ്ങളും. ഈ പുണ്യക്ഷേത്രങ്ങളിൽ പറ നിറയ്ക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടാകുമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പലരും കരുത് എന്താണ് ഈ ഗുണങ്ങൾ എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല. അരിപ്പറയാണ് നിറയ്ക്കുന്നത്. പേരമംഗലത്തപ്പൻ്റെ തിരുമുമ്പിൽ നിങ്ങൾ അരിപ്പറയാണ് നിറയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും അന്നത്തിന് ഒരു മുട്ടും ഉണ്ടാവില്ല. അതായത് ഭക്ഷണത്തിന് ഒരു കുറവും ഒരു കാലത്തും ഉണ്ടാവില്ല. സുഭിക്ഷമായ ഭക്ഷണം എവിടെ നിന്നായാലും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി നെൽപ്പറയാണ് നിറയ്ക്കുന്നത്. നെല്ലെന്താണ്? വിത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് കയ്യിലുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൃഷി നടത്താം, ഇഷ്ടം പോലെ ധനസമൃദ്ധിയിലേക്ക് എത്താം. അപ്പോൾ എല്ലാവരും പോയി കൃഷിക്കാരാവുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിലെല്ലാം പൊലിച്ചുകൊണ്ടേ വരും. ഇഷ്ടം പോലെ ധനസമൃദ്ധി ഉണ്ടാകുന്നതിനാണ് നെൽപ്പറ നിറയ്ക്കാൻ. നമ്മുടെ കരുതൽ ശേഖരമാണ് നെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനുള്ള കരുതലിന് വേണ്ടിയിട്ടാണ് നെൽപ്പറ നിറയ്ക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പറയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പറ നിറച്ചാലോ? മഞ്ഞൾപ്പറ നിറയ്ക്കുമ്പോൾ മാംഗല്യത്തിന് വളരെ എളുപ്പമുണ്ടാകും. അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കും വളരെ വളരെ ശ്രേയസ്കരമായിരിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് സെക്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കും, സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കും മഞ്ഞൾ പറ നിറയ്ക്കുമ്പോൾ. അതേപോലെ രോഗശമനത്തിനും ഒരുപാട് ആനുകൂല്യമുണ്ടാകും മഞ്ഞൾ പറ നിറയ്ക്കുമ്പോൾ. അടുത്തായിട്ട് നാണയപ്പറയാണ്. അപ്പോൾ നാണയപ്പറയാണ് നിറയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സദാ സമൃദ്ധി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ നാണയപ്പറ നിറച്ച് ഒരു 3 നാണയം നിങ്ങൾക്ക് തന്നിടും. അതുകൊണ്ടുപോയി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ധനസമൃദ്ധി ഉണ്ടാകും. അത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാസം മാസം വന്ന് നാണയപ്പറ നിറച്ചു പോയാൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. ഇനി പൂപ്പറയാണ് നിറയ്ക്കുന്നതെങ്കിൽ, പുഷ്പങ്ങൾ കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ നിങ്ങളെ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരാളാക്കി ഭഗവാൻ തന്നെ മാറ്റി തരും. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നിങ്ങളുടെ ഖ്യാതി ലോകമെമ്പാടും വർദ്ധിക്കുന്നതിന് വളരെ സഹായകരമായിരിക്കും. അതേപോലെ എല്ലാവരുടെയും സ്നേഹവും ആദരവും നിങ്ങൾക്ക് പിടിച്ചു പറ്റുവാനും സാധിക്കും പൂക്കൾ കൊണ്ട് പറ നിറയ്ക്കുമ്പോൾ. നിങ്ങൾക്കെന്നെ അറിയില്ല, പൂക്കൾ കണ്ടാൽ താലോലിക്കാത്ത ആവശ്യപ്പെടാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അതാണ് പൂപ്പറയുടെ മഹത്വം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 5 പറകൾ നമ്മുടെയുള്ള പ്രണവമലയിലുള്ള ഏത് ക്ഷേത്രങ്ങളിൽ നിറച്ചാലും ആ ദേവതയുടെ അനുഗ്രഹ ശക്തിയും ആ ദേവതയുടെ ഓരോ ദേവതയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേകത അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വലിയ സമൃദ്ധിയിലേക്ക് പാഞ്ഞെത്തുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും പ്രണവമലയിലേക്ക് 22 ക്ഷേത്രങ്ങൾ ഒറ്റ പ്രാവശ്യം ദർശനം നടത്തിയാൽ പോലും, ഞാനിവിടെ പൂജാപരിഹാരത്തിന് ആവാഹന പൂജയ്ക്ക് പോകുമ്പോൾ 22 ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തി ഇറങ്ങി വരുമ്പോൾ പോലും നമുക്ക് 22 ക്ഷേത്രം കയറിയാൻ കഴിയുമെന്ന് വല്ലാതെ ആവശ്യമാണ്. പക്ഷേ ആവാഹനത്തിനിരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പിന്നീട് ആവാഹന പൂജ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം ഇത്രയും പവർഫുള്ളായിട്ടാണ് അവിടുത്തെ ദേവതകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു വിശ്വാസിയല്ലാത്ത ഒരാളാണെങ്കിലും 22 ക്ഷേത്രങ്ങളിൽ വെറുതെ ദർശനം നടത്തിയാൽ പോലും ശരീരത്തിന് നല്ല പോസിറ്റീവ് എനർജി, മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി ലഭിക്കും. പിന്നീടാണ് നിങ്ങൾ 10 രൂപയുടെ അർച്ചന നടത്തിയിട്ട് അതേപോലെ തന്നെ ജലാഭിഷേകം നടത്തിയിട്ട് പിന്നെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് ഹോമക്രിയാദികൾ നടത്തി ചുറ്റുവിളക്ക് നടത്തി അങ്ങനെ വലിയ വഴിപാടുകളിലേക്ക് എത്തുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും രോഗദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഓടി അകലുന്ന കാഴ്ചയിലേക്കും എത്തിപ്പെടുന്നതിന് പ്രണവമലയിൽ ഒരിക്കലെങ്കിലും എത്തി ദർശനം നടത്തിയാൽ മാത്രം മതിയാകും എന്നോടി അറിയുക. അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിലെങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പൂജാപരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നിവൃത്തിയില്ലെങ്കിൽ പോലും ആദ്യമായിട്ടൊരു ഗണപതി അലസരും ആ അലസ് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ ചെയ്താൽ 1.5 വർഷം വരേക്കും ജീവിതത്തിൽ അതിൻ്റെ സമൃദ്ധി ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ നിങ്ങളുടെ ഭവനങ്ങൾ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജ് ചെയ്ത് തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെയാണ് ഓരോ കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടു കൂടി സനാതന ധർമ്മ സംഘം എന്നിവരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ചേരണമെന്ന് താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൽ എത്തിപ്പെടുക. നിങ്ങളിൽ കഴിവും പ്രാപ്തിയുമുള്ളവർ
ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പഠിച്ചെടുക്കുക, പ്രചരിപ്പിക്കുക, നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുന്ന ആർക്കു വേണമെങ്കിലും ഈ ശാസ്ത്രം പഠിച്ചെടുക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.